ജീവിതം തന്നെ തമ്പുരാന്റെ തമ്പുരാൻ ഞങ്ങളെ രക്ഷിക്കുന്നുള്ളത് മാത്രം. ഈ വീട് തന്നെയുണ്ടല്ലോ ഭാരപ്പുഴ മറ്റേ വലിയ പാറ പൊട്ടിച്ചിട്ട് അതെല്ലാം വിള്ളൽ, അതല്ലേ ഇങ്ങോട്ട് പിന്നെ വേറെ താമസിക്കേണ്ട പോകുന്നത്. അതാ ലോൺ എടുത്തു, ഇപ്പോഴും അത് ജപ്തിയുടെ ജപ്തി എത്തി. ഈ കഴിഞ്ഞ ദിവസമൊക്കെ വില്ലേജിൽ നിന്ന് കടലാസ് വന്നു കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലത്തുംകടവാണ്, കച്ചേരിക്കടവ് പാലത്തുംകടവാണ്. കഴിഞ്ഞ ദിവസം വൈദ്യുതി KCB യുടെ കനാലുമായി ബന്ധപ്പെട്ട് ചോർച്ച വന്നതോടെ ഇവിടെ കുറ്റ്യാനിക്കൽ ബിനോയ് എന്ന് പറയുന്ന ഒന്നിലധികം വീടുകൾക്ക് വീടിൻ്റെ അടിയിലൂടെ അതുപോലെ തന്നെ ടോയ്ലറ്റ് കിണറൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഒരുപാട് വാർത്തകളും ഈ നാട്ടുകാരും ഒരുപാട് പ്രക്ഷോഭത്തിലൊക്കെ നിന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് MLA ഇവിടെ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. MLAയും എഞ്ചിനീയറും അത് KCB യുടെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. വന്ന വീട്ടിലേക്ക് വന്നാൽ കാണാം. ഇതേ ഇവരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ബാറാപ്പള്ളി വെള്ളം കയറ്റാ മതി. അതേപോലെ നടക്കുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് മാറാൻ പറയുമ്പോ പ്രായം രാജിനും അമ്മയുണ്ടോ, പിന്നെ മക്കളുണ്ടോ, ഈ ആട് പറ്റി നമ്മള് ജീവനം കഴിഞ്ഞു. സ്ലാബിട്ട് കനാലിന്റെ കോൺക്രീറ്റ് അതിന് വെള്ളം ഒഴുകാത്ത രൂപത്തിൽ, ലൂസ് വെള്ളം വരാത്ത രൂപത്തിൽ ടൈറ്റ് ആക്കാനുള്ള കോൺക്രീറ്റ് പണിയാണ് അവിടെ ചെയ്യുന്നത്. ആ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജനറേഷൻ നടക്കണമെങ്കിൽ അത് ചെയ്തെങ്കിലേ ജനറേഷൻ നടക്കുമെന്നുള്ളതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതിനുള്ള സാങ്ഷൻ മേടിച്ച് അടിയന്തരമായി ടെൻഡർ ചെയ്തിട്ട് ലോക്കൽ ആരെങ്കിലും ടെൻഡർ എടുക്കുന്നുണ്ടെങ്കിൽ ആ പണി വേഗത്തിലായിരിക്കും. ജീവിതം തന്നെ തമ്പുരാന്റെ തമ്പുരാൻ ഞങ്ങളെ രക്ഷിക്കുന്നുള്ളത് മാത്രം. ഈ വീട് തന്നെയുണ്ടല്ലോ ഭാരപ്പുഴ മറ്റേ വലിയ പാറ പൊട്ടിച്ചിട്ട് അതെല്ലാം വിള്ളൽ, അതല്ലേ ഇങ്ങോട്ട് പിന്നെ വേറെ താമസിക്കേണ്ട പോകുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് അത് ഒരു 50 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പൊ അത് പോട്ടെ, അത് നമുക്ക് വിഷയമില്ല. ഇത്രയും കൈ പോകുന്നല്ലേ പാറവടി പൊട്ടിച്ചപ്പോ വിള്ളൽ വീണ സംഭവം കേട്ടോ. അത് അത് കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ഇവിടെ ഒരു വീട് കൊടുക്കും. എന്നാൽ ഇവിടെ ഇല്ലേ നമുക്ക്. അതാ ലോൺ എടുത്തു, ഇപ്പോഴും അത് ജപ്തിയുടെ ജപ്തി എത്തി. ഈ കഴിഞ്ഞ ദിവസമൊക്കെ വില്ലേജിൽ നിന്ന് കടലാസ് വന്നു കൊണ്ടിരിക്കുകയോയി. അടുത്ത വാർഡ് മെമ്പർ, പൊതുപ്രവർത്തകരെല്ലാവരും ഉണ്ട്. ഈ വാരപ്പുഴ കനാലിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട് ഈ കുറ്റ്യാനി കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നം ഇതിനു മുമ്പും നമ്മൾ പലവട്ട ഉദ്യോഗസ്ഥന്മാരെടുത്ത് പറഞ്ഞതാണ്. എഞ്ചിനീയർമാർ ഒരുപക്ഷെ വ്യക്തികൾ മാറി വരും, പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പം മഴയായപ്പോഴാണ് വീണ്ടും കനാലിൽ കൂടെ വെള്ളം എടുത്തെങ്കിലേ ജനറേഷൻ നടക്കുകയുള്ളൂ. ആ സമയത്താണ് ഇവരുടെ വീട്ടുമുറ്റത്തും വീടിൻ്റെ അടിയിലും കിണറിലുമെല്ലാം ഈ വെള്ളം നിറയുന്നത്. ഇവിടെ താമസിക്കാൻ തന്നെ ഭീഷണിയായിട്ട് വരും. അപ്പം നമ്മളിന്ന് എഞ്ചിനീയർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡൻ്റ് എല്ലാവരും ഞങ്ങൾ വന്നിട്ട് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് വെള്ളം ഒഴുകുന്നതിന് വീടിൻ്റെ ഇരുഭാഗത്തുമായിട്ട് നല്ല ഡ്രെയിനേജ് ഉണ്ട്. പിന്നീട് ഈ കനാലിനെ ഈ വെള്ളം ലീക്ക് പ്രൂഫായിട്ട് കനാലിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഇപ്പം മണ്ണിൻ്റെയോ അല്ലെങ്കിൽ വെറും കല്ല് വെച്ചിട്ടുള്ള കനാലാണെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്ത് അത് ലീക്ക് പ്രൂഫാക്കണം. വെള്ളം താഴേക്ക് ഈ സൈഡിലേക്ക് ഒഴുകുന്നില്ല, വെള്ളം ഒഴുകി താഴേക്ക് പോകണം, എന്നല്ലാതെ സൈഡിലേക്ക് ലീക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള പണി ചെയ്യണം. അതാണ് ചീഫ് എഞ്ചിനീയറുമായിട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ച് പുതിയ ചീഫ് എഞ്ചിനീയറാണ്, അദ്ദേഹം കൂടി സ്ഥലം സന്ദർശിച്ച് ഈ പണികൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സാങ്കേതിക അനുമതി എത്രയും പെട്ടെന്ന് കിട്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഇവർ ഞങ്ങളോട് സംഭവിച്ചിട്ടുള്ളത്. അതിനുള്ള അടിയന്തര നടപടികളുമായിട്ട് മുന്നോട്ട്. MLA യുടെ മറുപടി എന്ന് പറഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവർക്ക് വീടിൻ്റെ സൈഡിലൂടെ ഡ്രൈനേജ് പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് എന്നാലും ഈ വീട്ടുകാർക്കുള്ള ആശങ്ക ഒഴിവാകുന്നില്ല. ഇവർക്ക് ആദ്യമുണ്ടായിരുന്ന ഈ കനാലിൻ്റെ KCB ബന്ധപ്പെട്ട് ഈ കനാലിൻ്റെ പണി നടക്കുമ്പോൾ പാറ പൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായി ഇവരുടെ മുകളിൽ കാണുന്ന ആ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും അടർന്ന് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ താഴേക്ക് നീക്കം വലിച്ച് ഒരു പുതിയ വീട് വെച്ചതാണ്. ആ വീട് ഇപ്പോൾ ഈ വീടിൻ്റെ കനാലിൽ നിന്നുള്ള ലീക്ക് വന്ന വീട് പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. വളരെ ഒരു സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർ പറയുന്നത്. അധികൃതർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവർക്ക് വേണ്ടി ഇവരുടെ ഈ ഒരു ദുരിത അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് കണ്ണു തുറക്കണമെന്നുള്ള ഒരാവശ്യമാണ് ഈ വീട്ടുകാരിപ്പോൾ നമ്മുടെ ഏജന്റിനോട് പറഞ്ഞിരിക്കുന്നത്. കച്ചേരിക്കടവ് പാലത്തുംകടവിൽ നിന്നും ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.